ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതനും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവവചനത്താൽ നമ്മെ വീണ്ടും ദൈവം ആശ്ലേഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് കർത്തൃസന്നിധിയിൽ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണാർത്ഥിക്ക് പ്രകാരം നമ്മെ സ്നേഹിച്ചും കരുതിയും അനുദിന ജീവിതത്തിന് വേണ്ട ദൈവിക ആലോചനകൾ വചനത്തിലൂടെ തന്നെ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഒത്തിരി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയും മഹത്വവും സ്തുതിയും പുകഴ്ചയും കരയറ്റുന്നു. പ്രത്യേകാൽ ഇവിടെ ഇന്ന് ഉപവാസ പ്രാർത്ഥന തുടങ്ങുകയാണ്. ഓൺലൈനിൽ ഒരുപാട് പേര് വാച്ച് ചെയ്യാൻ ദൂരസ്ഥലങ്ങളിരുന്നു കൊണ്ടാണെങ്കിലും ഈ കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും പങ്കുകൊള്ളാൻ ഒത്തിരി പേരറിയിച്ചു. ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് എല്ലാവിധത്തിലും പങ്കെടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് മുതൽ 28-ാം തീയതി വരെ രാപ്പകലിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകം സമയം മാറ്റിവെച്ച് ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അനന്തമായ ദൈവകൃപയും അതിൻ്റെ കരുണയുമെല്ലാം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗീയ ദൂതനായി ഗലാത്തിലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. ഗലാത്തിലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്തിലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ ജീവിക്കേണ്ടതിന് ഞാൻ മരിച്ചു. എത്ര സുന്ദരമായ, ചിന്തിച്ചാൽ വ്യത്യസ്തമാണെങ്കിലും ആഴമേറിയൊരു വാക്കാണ് ധന്യനായ പൗലോസ് ഗലാത്യ സഭക്കാരോട് പറയുന്നത്. പൗലോസിൻ്റെ ജീവിതം മാനേഷ്, അദ്ദേഹം ആത്മീകത്തെ എത്ര വലുതായി കാണുന്നു, ആത്മീക ജീവിതത്തിൽ താൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ സബ്ജക്റ്റാണ്, ഗഹനമായൊരു പഠന വിഷയമാണ്. ജീവിതം ദൈവത്തെയും കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ നിന്ന് വിജയിപ്പിച്ച ശക്തനായൊരു മനുഷ്യനാണല്ലോ പൗലോസ്. എതിർപ്പുകളും പോരാട്ടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ വിജയശ്രീലാളിതനായി അക്കരെ നാട്ടിൽ പോയ ഭക്തൻ, എല്ലാം തികച്ചു, നല്ല പോർപുരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ് ആത്മനിറവോടെ ഈ ലോകം വിടാൻ ഭാഗ്യം ലഭിച്ച ഭക്തനായിരിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഭക്തനായിരിക്കുന്ന പൗലോസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അദ്ദേഹം വിജയിക്കാൻ വേണ്ടി ചെയ്ത ഒത്തിരി കാര്യങ്ങൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നു. പൗലോസ് പറയുന്നില്ലേ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറക്കുന്നു, എനിക്ക് ലാഭമായിരുന്നത് ഛേദമെന്നെണ്ണുന്നു, ഞാൻ എൻ്റെ ജഡത്തെ ക്രൂശിക്കുന്നു, അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അതെല്ലാം കൂടി ചേർത്ത് വെച്ചൊരു ഗ്രന്ഥം രചിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഉള്ളടക്കമെന്ന് ഊഹിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയ്ക്ക് വലിയ കാര്യങ്ങൾ അദ്ദേഹം ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്തു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ചെയ്തു. വല്ലവിധേനയും അദ്ദേഹത്തിൻ്റെ ഭാഷയെ തന്നെ പറഞ്ഞാൽ, മരിച്ചവരുടെ അടിയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി ചുമ്മാ കയ്യും കെട്ടി ജീവിച്ചെന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ബോധം മനസ്സോടെ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ഒരു വിജയിച്ച കക്ഷിയായി മാറി. ഞാൻ നിങ്ങളോടും എൻ്റെ ചിന്തയ്ക്കകത്തേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് പറയാം, വിജയിച്ചവർ എന്തു ചെയ്തു എന്നത് ചിന്തിക്കുന്നത് നല്ലതാണ്. അവരെന്തെല്ലാം ചെയ്തിട്ടാണ് ഇത്രത്തോളം എത്തിയതെന്ന് പഠിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, അതനുകരിക്കാൻ കൊള്ളാവുന്നതെങ്കിൽ അനുകരിക്കുന്നതും നല്ലതാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയും അപ്പോസ്തോല പ്രവൃത്തിയുടെ ചരിത്ര എഴുത്തുകളിലൂടെയും പൗലോസ് ചെയ്ത ജീവിതം വിജയിപ്പിക്കാൻ അപ്പോസ്തോലെന്ന നിലയ്ക്ക് ആരുടെ മുമ്പിൽ തലകുനിക്കാതെ ദൈവത്തിന് പ്രസാദമുള്ള ഇഷ്ടനായി ജീവിപ്പാൻ അദ്ദേഹം ചെയ്ത നിരവധി കാര്യങ്ങൾ തപ്പിപ്പെറുക്കിയെടുത്ത് പഠനത്തിന് വിധേയമാക്കാൻ ആർക്കെങ്കിലുമൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വായിച്ച വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2:19: ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു.
രണ്ടുമൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കാൻ കഴിയുന്നു. നാം ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. ചിലരിപ്പോഴായിരിക്കും ആ ചോദ്യം ശ്രദ്ധിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത്? ഈ പൗലോസ് തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിനോട് കൂടെ വിട്ടുപിരിഞ്ഞ് അഥവാ മരണം വഴിയായി മാറ്റപ്പെട്ട് നിത്യതയിൽ ക്രിസ്തുവിൻ്റെ അടുക്കലിരിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതാണ് അത്യുത്തമം. ഇവിടെ തങ്ങുന്നതിനകത്ത് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ നിമിത്തം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നത്, ജഡത്തിലിരിക്കുന്നത് നല്ലതെന്ന് ദൈവം കണ്ടതുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലർ ഈ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിക്കുന്നത് ചിലർക്ക് വേണ്ടിയിട്ടാണ്. ചിലരില്ലെങ്കിൽ, ചിലരില്ല ആ വാക്കൊന്നുകൂടെ പറയാം, ചിലരില്ലെങ്കിൽ ചിലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ചിലരുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നത്, അവർക്ക് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുത്തിരിക്കുന്നത് തന്നെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു മഹാകരുണകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, ചിലർ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്, അവർ പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും കൈത്താങ്ങൾ തരികയും തളരുമ്പോൾ താങ്ങുകയും ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ പല വേദനകളും അറിയാതെ ഇത്രത്തോളം എത്തിയത്? സത്യമാണ് പ്രിയരെ, വീട്ടിലൊക്കെ നമ്മളറിയാതെ, നമ്മളെ ആ ഭാരം അറിയിക്കാതെ ഈ അമ്മമാരൊക്കെ എത്രയോ കാര്യങ്ങൾ, അപ്പന്മാരൊക്കെ എത്രയോ കാര്യങ്ങൾ മക്കളറിയാതെ, പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ തോളിൽ കൊടുക്കണ്ട എന്നോർത്ത് എത്രയോ കാര്യങ്ങൾ അവർ അതൊക്കെ ഏറ്റെടുക്കാനിടയായതാണ് നമ്മളിൽ ചിലർ ജീവിച്ചിരിക്കാൻ കാരണമായത്. അതല്ലല്ലോ ഈ വാക്യം. ഈ വാക്യത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. അപ്പം ദൈവത്തിനായി ജീവിക്കുക, അങ്ങനൊരു ജീവിതമുണ്ട്. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ഈ മണ്ണിന് വേണ്ടി മാത്രം ജീവിക്കുന്നു, എല്ലാ ബന്ധങ്ങളും മറന്ന് കാശേ കാശേ എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്നവർ കണ്ടേക്കാം. സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നവർ കണ്ടേക്കാം. തനിക്ക് വേണ്ടി മാത്രം വേറെ ആര് ചത്താലും ജീവിച്ചാലും തിന്നാലും കുടിച്ചാലും എനിക്ക് വിഷയമില്ല, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരും കണ്ടേക്കാം. എന്നാൽ ഈ വാക്യത്തിൽ ആത്മീയതയുടെ അന്തസ്സത്വം ഇവിടെ സൂചിപ്പിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ദൈവ മനുഷ്യൻ. ആ ഒരു കാഴ്ചപ്പാട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അങ്ങനെ ജീവിക്കാൻ ഇവിടെ എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു, ജീവിക്കേണ്ടതിന് മരിക്കുന്നു. വേദപുസ്തകത്തിൽ മരണമെന്നൊക്കെയുള്ള ഭാഷ, ജീവിതം എന്നൊക്കെയുള്ള ഭാഷയ്ക്ക് വളരെ നമ്മൾ മുമ്പിൽ കാണുന്നതിനേക്കാൾ അപ്പുറമായ അർത്ഥമാണുള്ളത്. ചിലതിനെ അടർത്തി മാറ്റുക, വേർപെടുക, വേർപെടുത്തുക എന്നൊക്കെയാണ് ഈ മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തിനായി ജീവിക്കാൻ വേണ്ടി ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ വളച്ചുകെട്ടില്ലാതെ ഇനി കാര്യം പറയാം. നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് തുടങ്ങുക. ചില വിഷയം സംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ വിഷയം എല്ലാത്തിനും മരിച്ചെന്നല്ല, ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ആ വിഷയം വരുമ്പോൾ നമ്മൾ മരിച്ചവരെ പോലെയാണ്, നമ്മളതിൽ പ്രതികരിക്കുകയില്ല, നമ്മളതിനകത്ത് ചെവി കൊടുക്കുകയില്ല, നമ്മളതിൽ വേദനപ്പെടുകയില്ല, നമ്മളതിൽ ഭാരം ഉളവാക്കത്തില്ല. അപ്പോൾ ഇന്ന് ഈ പ്രാർത്ഥന തുടങ്ങുന്ന ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കട്ടെ. ചില വിഷയം സംബന്ധിച്ച് മരിച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ? സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, അനുഗ്രഹത്തോടെ, ഉയർച്ചയോടെ ജീവിക്കണമെങ്കിൽ ചില വിഷയം സംബന്ധമായി നാം മരിക്കണം. എന്ന് പറഞ്ഞാൽ ആ വിഷയവുമായിട്ട് പരിപൂർണമായിട്ടൊരു വേർപെടലുണ്ടാകണം. ആ കാര്യത്തെ മറക്കണം, ഇനി അത് ഓർക്കരുത്. അത് അഥവാ ആരെങ്കിലും പറയുമ്പോഴേക്കും ആ കാര്യത്തെ ചൊല്ലി പിന്നെ നമ്മൾ വിലപിക്കരുത്. കാരണം മരിച്ചാൽ പിന്നെ ഈ ഫീലിങ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ചില ഉള്ളിൽ കിടക്കുന്ന കയ്പ്പുകളുണ്ട്, ചിലരോടുള്ള തെറ്റിദ്ധാരണയുണ്ട്, ചിലർക്ക് വിരോധമായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഭയങ്കര ഭയാനകമായ പൊട്ടിയാൽ ബോംബിനേക്കാൾ ശക്തിയുള്ള എന്തോ ഉണ്ട്. പക്ഷേ ജീവിക്കണോ? നന്നായി ജീവിക്കണോ? സമാധാനത്തോടെ ജീവിക്കണോ? ദൈവത്തിനായി ജീവിക്കണോ? സ്വസ്ഥതയോടെ ജീവിക്കണോ? നാണം കെടാതെ ജീവിക്കണോ? നല്ലവരായി ജീവിക്കണോ? ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചില വിഷയ സംബന്ധമായി മരിക്കണം. ആ കാര്യത്തെ ഇനി കൂടെ കൂടെ പോയി ഇളക്കാൻ നോക്കരുത്. ആ കാര്യത്തിൻ്റെ പുറകെ വന്നിട്ട് ഇനിയും പിന്നെ ചോദിക്കുക, പോട്ടേന്ന് വെക്കണം, ആ വിഷയ സംബന്ധമായി മരിച്ചു.
കിട്ടത്തില്ല എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ആ വിഷയത്തെ അങ്ങ് മരിച്ചേക്കണം. ഞാനിനി ചോദിക്കാൻ വരികയില്ല, എനിക്കതിനകത്ത് വൈരാഗ്യമില്ല, ഞാനിനി മിണ്ടാതിരിക്കില്ല, ഞാനിനി പിണങ്ങിപ്പിരിയില്ല. എനിക്കൊരു വെളിപ്പാട് കിട്ടി. എന്താ വെളിപ്പാട്? എൻ്റെ ദൈവത്തിനായി ജീവിച്ചാൽ അതിന് വേണ്ടതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തന്നോളും. ആ കാഴ്ചപ്പാടിൽ ദൈവത്തിനായി ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ചില വിഷയ സംബന്ധമായിട്ടൊക്കെ നമ്മൾ മരിക്കേണ്ടി വരും. അഥവാ ചിലത് കണ്ണടച്ചേക്കണം, വിട്ടേക്കണം. എല്ലാത്തിനും കയറി പിടിക്കാൻ നോക്കരുത്. വലിയൊരു വിടുതലിലേക്ക് വരിക, വലിയൊരു ഉണർവിലേക്ക് വരിക. ആരെങ്കിലും പറയുന്ന കാര്യങ്ങളെല്ലാം കയറി അത് ചാക്കിക്കെട്ടി തോളെ വെച്ചുകൊണ്ട് ജീവിതം മുരടിപ്പിക്കരുത്. അതെല്ലാം കൊണ്ട് കളയണം. എനിക്ക് ജീവിക്കണമെന്ന് പറ. അതിനുവേണ്ടി ചില വിഷയങ്ങൾ സംബന്ധിച്ച് ഞാൻ മരിക്കുകയാണ്. ഞാൻ ഗുണത്തിനുമില്ല, ദോഷത്തിനുള്ള അഭിപ്രായത്തിനുള്ള ഒന്നിനുമില്ല, വിടുകയാണ്. ഞാൻ ആ വിഷയത്തിൽ മരിച്ചു. ഇനി അത് കേൾക്കല്ല, അതിൻ്റെ ചൊല്ലി ഒന്നും പ്രവർത്തിക്കണ്ട. ചില വിഷയങ്ങൾ പോലും പിൻവലിക്കുക, ബാക്കി ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കട്ടെ. ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവർ, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാചകങ്ങൾക്കും വാക്കുകൾക്കുമായിട്ട് സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ അപാര ചിന്തകൾക്കായി നന്ദി. പൗലോസ് എഴുതിയ ശക്തിയേറിയ അനുഭവങ്ങൾക്കായി നന്ദി. ഇന്നത് കേട്ട ദൈവമക്കൾക്കായി നന്ദി. അതേ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി ജീവിക്കണം, സൂര്യനെ പോലെ ശോഭിക്കണം. അതിനായി ചില വിഷയങ്ങൾ സംബന്ധിച്ച് മരിച്ച് ദൈവത്തോട് പറ്റി നിന്ന് വിജയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇത് ശരിക്കും ഫലിക്കട്ടെ. ചില വിഷയ സംബന്ധമായി ഞങ്ങൾ കംപ്ലീറ്റ് സ്വതന്ത്രരാകട്ടെ. ഇനി ആ നൂലാമാലകളൊന്നും ഈ പ്രാർത്ഥിക്കുന്നവരിൽ പുറകെ വരരുത്. ആ വിഷയം തീർന്നു, മരിച്ചു. ആ വിഷയ സംബന്ധമായി ഞങ്ങളും മരിച്ചു. ഇനി ഞങ്ങൾ ജീവിക്കും നാഥനായി, നന്നായി, നല്ലവരായി, ജയോത്സവത്തോടെ. അങ്ങനെ ജീവിക്കാൻ ദൈവം ഞങ്ങളെ അനുവദിക്കും. അതിലേക്കുള്ള കാൽച്ചുവടുകൾ പ്രാർത്ഥനയോടെ വയ്ക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർക്ക് ഫലിക്കണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.